ഭാഷയുടെ അപചയം ഒരു സംസ്കാരത്തിൻ്റെ അപചയത്തിന് വഴിയൊരുക്കുമെന്ന തിരിച്ചറിവാണ് ഈ രൂപത്തിലുള്ള ഒരു സംരംഭത്തിന് തുടക്കം കുറിക്കാൻ നിർബന്ധിക്കപ്പെട്ടത്. LDF ഗവൺമെൻറ് മലയാള ഭാഷയുടെ സംരക്ഷണത്തിന് വേണ്ടി ഏറ്റവും ശക്തമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഒരു ചെറിയ മാറ്റം സംഭവിച്ചത് മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച കാലഘട്ടത്തിലാണ്. പിന്നീട് LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം എടുത്ത ശക്തമായ നിലപാടാണ് മലയാള ഭാഷയ്ക്ക് ഇന്നൊരു പുത്തൻ ഉണർവ് നൽകിയത്. അതിൽ സുഗതകുമാരി ടീച്ചർ ഉൾപ്പെടെയുള്ളവർ നടത്തിയ സേവനം ഈ അവസരത്തിൽ എടുത്തു പറയാൻ ഉദ്ദേശിക്കുകയാണ്. മലയാളം മാതൃഭാഷ, ഭരണഭാഷ മലയാളം. എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം. ഈ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കേരള ഗവൺമെൻറ് മുന്നോട്ട് പോയത്. ഒരു നിയമനിർമ്മാണം അടക്കം ഇതിൻ്റെ ഭാഗമായി കൊണ്ടുവന്നതും ഇതിൻ്റെ ഭാഗമായിട്ടാണ്. പ്രവാസി മലയാളികൾക്ക് വേണ്ടിയിട്ടും മലയാള മിഷൻ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 4 ഭൂഖണ്ഡങ്ങളിലായി 40 വിദേശ രാജ്യങ്ങളിലും ഇന്ത്യയിൽ 10 സംസ്ഥാനങ്ങളിലുമായി 1300 പഠന കേന്ദ്രങ്ങളും ഇന്ന് നമുക്കുണ്ട്. 25,000 വിദ്യാർത്ഥികൾ മലയാള മിഷന് കീഴിൽ മലയാള ഭാഷ ഇപ്പോൾ പഠിക്കുന്നുണ്ട്. വിവിധ മലയാളി സംഘടനകളുമായി സഹകരിച്ചിട്ടാണ് മലയാള മിഷൻ ഈ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. മാതൃഭാഷയോടുള്ള മമത, മലയാളികളിൽ ഉണ്ടാക്കുന്ന ഐക്യബോധം നവകേരള നിർമ്മിതിക്കും സംസ്ഥാന സുസ്ഥിര വികസനത്തിനും ക്രിയാത്മകമായി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്തെഴുത്തച്ഛൻ്റെ പേരിൽ സംസ്ഥാന സർക്കാർ എല്ലാ വർഷവും നൽകുന്ന എഴുത്തച്ഛൻ പുരസ്കാരം 1,50,000 രൂപയിൽ നിന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഇടപെടലിൻ്റെ ഭാഗമായി അത് 5,00,000 രൂപയാക്കി ഉയർത്തി. ഇംഗ്ലീഷ് അടക്കമുള്ള ഏത് ഭാഷ പഠിക്കുന്നതിനും നമ്മളാരും എതിരല്ല. എന്നാൽ അത് മലയാള ഭാഷയെ ചവിട്ടിത്താഴ്ത്തിക്കൊണ്ടാകരുത്. ഈയൊരു നിഷ്കർഷയാണ് നമുക്കുള്ളത്, സർക്കാരിനുള്ളത്. അതുകൊണ്ട് തന്നെ ഭരണഭാഷ മുതൽ കോടതി ഭാഷ വരെ തീർത്തും മലയാളമാകേണ്ടതുണ്ട്. മലയാളം ഭരണഭാഷയാക്കുന്ന കാര്യത്തിൽ കുറേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ടുണ്ട്. കോടതി ഭാഷ മലയാളമാക്കുന്നതിന് കോടതിയുടെ കൂടി ഇടപെടൽ ആവശ്യമാണ്, സഹകരണം ആവശ്യമാണ്. അതിനുള്ള ചർച്ചകൾ ചില നടന്നിട്ടുണ്ട്, ഇനിയും ചർച്ചകൾ നടക്കും എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. വലിയൊരു സാംസ്കാരിക ചരിത്രം ഉൾക്കൊള്ളുന്ന ഭാഷയാണ് നമ്മുടെ മലയാളം. ഏറെ അഭിമാനിക്കാൻ വക തരുന്ന ഒന്നുമാണത്. ചിന്തിക്കാനും സ്വപ്നം കാണാനും നമുക്ക് സഹായകരമാകുന്ന നമ്മുടെ ഭാഷ. ആ ഭാഷ മാറ്റിവെച്ചുകൊണ്ടാവരുത് ഇതര ഭാഷകളുടെ പഠനം. മലയാളിയുടെ പ്രവാസത്തിനുമുണ്ട് ഭൂപടം നിറഞ്ഞു നിൽക്കുന്ന ചരിത്രം. 3rd generation നാലാം തലമുറയിലും എത്തി നിൽക്കുന്ന പ്രവാസ ജീവിതത്തിലും മലയാളി എന്ന സ്വത്വം മുറുകെ പിടിച്ചു തന്നെയാണ് നാം മുന്നോട്ട് പോയത്. ഒപ്പം ഭാഷയിൽ അന്തർലീനമായിരിക്കുന്ന മൂല്യങ്ങൾ നവോത്ഥാനത്തിൻ്റെയും ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെയും നേരവകാശികളാണ് മലയാളികൾ. പ്രവാസത്തിൻ്റെ സാധ്യതകളും ഭാഷ നൽകുന്ന അതിരുകളില്ലാത്ത സംഘബോധവും തിരിച്ചറിഞ്ഞ ജനതയാണ് നമ്മുടേത്. മലയാളി എന്ന ഭാഷാ സമൂഹത്തിൻ്റെ ഐക്യവും സാധ്യതകളും നാടിൻ്റെ സർവതോന്മുഖമായ പുരോഗതിക്ക് വേണ്ടി, വികാസത്തിന് വേണ്ടി ഉപയോഗിക്കാൻ നമുക്ക് കഴിയണം. ഭാഷാടിസ്ഥാനത്തിൽ കേരളീയരെ ഒരേ വേദിയിൽ സംഘടിപ്പിക്കാനും ലോകത്തിൻ്റെ
കൂടുതൽ ഭാഗങ്ങളിലേക്ക് ഭാഷാ സാംസ്കാരിക പഠന പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാനുമുള്ള ഒരു ശൃംഖല തന്നെ നമുക്ക് ശക്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്.